യേശു ക്രിസ്തുവിൽ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവരായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിൽ എനിക്കുള്ള സന്ധ്യാ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രി വിശ്വാസ വീരന്മാരെ സംബന്ധിച്ച് ഉള്ള നമ്മുടെ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുകയാണ്. ആ ബന്ധത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വരുന്ന രണ്ടാമത്തെ വ്യക്തിയായ ഹാബീലിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ അല്പമായി ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ആദാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വാത്സല്യ സഹോദരൻ ഇപ്രകാരം പ്രസ്താവിച്ചു, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ എബ്രായ ലേഖനത്തിൽ ആദാമിനെ പേര് പ്രസ്താവിച്ചിട്ടില്ല എന്ന്. നിശ്ചയമായും ശരിയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുമ്പോൾ ഹാബേല്, ശലോമൻ മുതലായ ആളുകളെ പ്രസ്താവിച്ചിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, എബ്രായലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടികയല്ല എഴുതുന്നത്, വിശ്വാസത്തിന്റെ അനന്തമായ സാധ്യതകളെ അപ്പോസ്തലൻ വിവരിക്കുകയാണ്. അങ്ങനെ വിവരിച്ചു വരുമ്പോൾ കാലത്തിന്റെ വിവിധ ധ്രുവങ്ങളിൽ വിശ്വാസികളുടെ നിലകൊണ്ട 13-ലധികം വ്യക്തികളെയും ഏതാനും ചില സംഭവങ്ങളെയും ചൂണ്ടിക്കാണിച്ചിട്ട് വിശ്വാസം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ സാധ്യമാകും എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ പ്രസ്താവിച്ചിട്ട് വിശ്വാസത്തിന്റെ അനന്ത സാധ്യതകൾ വിവരിച്ചു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ വിശ്വാസ വീരന്മാരുടെ പട്ടികയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ആദാം പാപം ചെയ്തപ്പോൾ ദൈവം ആദാമിന് മൃഗത്തിന്റെ തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവന്റെ നഗ്നതയെ മറച്ചു എന്നുള്ളതിനാൽ നിശ്ചയമായും ഏതൻ പ്രദേശയിൽ ദൈവം ക്രമീകരിച്ച വീണ്ടെടുപ്പിന് ആദാം പാത്രീഭവിക്കുകയും താൻ നിത്യതയ്ക്ക് അവകാശിയായി വിശ്വാസ വീരനായി ജീവിക്കുകയും ചെയ്തുവെന്നാണ് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദൈവത്തിന്റെ ദാസനായ ഹാബേലിനെ സംബന്ധിച്ചാണ്. ഹാബേൽ എന്ന പേരിന് ശ്വാസം എന്നാണ് അർത്ഥം, ബ്രത്ത് എന്നാണ് അർത്ഥം. ആ ഹാബേൽ എന്ന് പറയുന്നത് ആദം ഹവമാരുടെ ആദ്യത്തെ രണ്ട് സന്താനങ്ങളിൽ രണ്ടാമത്തെ ആളാണ്. ആദ്യയാദൻ കായേൻ, അടുത്തയാളിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഹാബേൽ എന്നാണ്. ഹാബേൽ എന്ന പേരിന് ശ്വാസം എന്ന അർത്ഥമുള്ളതുപോലെ തന്റെ ജീവിതത്തിന്റെ ദൈർഘ്യവും കേവലം ശ്വാസ തുല്യമായിരുന്നു. എത്രകാലം ഹാബേൽ ജീവിച്ചിരുന്നു എന്ന് നമുക്കറിയാൻ വയ്യ. ദൈവസന്നിധിയിൽ യാഗമർപ്പിപ്പാൻ ജ്യേഷ്ഠനും അനുജനും ഇരുവരും യാഗവസ്തുക്കളുമായി കൊണ്ടുവന്നു എന്ന് വായിക്കുന്നതുകൊണ്ട് യാഗാർപ്പണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഉണ്ടാവുകയും യാഗത്തിന്റെ ആവശ്യകത ഗ്രഹിക്കുകയും യാഗമർപ്പിക്കുവാൻ പ്രാപ്തനായിത്തീരുകയും ചെയ്തക്ക നിലയിലുള്ള പ്രായത്തോളം ഇരുവരും എത്തി എന്ന് നമുക്ക് സ്വാഭാവികമായി വിശ്വസിക്കാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ കായേൻ ഹാബേലിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വയൽ വെച്ച് അവനോട് കയർത്ത് അവനെ കൊന്നുകളഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. അതിന്റെ കാരണം അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, അവന്റെ മുഖം പ്രസന്നമായി, കായേന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളതാണ്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ ഭവനത്തിന്റെ ആദ്യത്തെ വാതുക്കൽ ആദ്യമായി പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തി ഹാബേലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ക്രിസ്തീയ വിശ്വാസ ഭവനത്തിന്റെ പ്രവേശന കവാടത്തിൽ ദൈവദാസനായ ഹാബേലിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു, ഹാബേൽ ദൈവത്തിന് കായിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്ന്. കായീൻ ഹാബേൽ കായീനേക്കാൾ ഉത്തമമായ യാഗം ദൈവത്തിന് കഴിച്ചു, അതിനാൽ അവൻ നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഹാബേൽ എന്ന് പറയുന്ന വിശ്വാസ വീരനെക്കുറിച്ചുള്ള ഈ ക്യാരക്ടർ സ്റ്റഡി 4-5 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഹാബേൽ എന്ന പേരിന്റെ അർത്ഥം ശ്വാസം എന്നതുപോലെ വളരെ വേഗത്തിൽ തന്നെ അവന്റെ ആയുസ് ഈ ഭൂമിയിൽ നിന്ന്
തീർന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരാൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, ജീവിച്ച കാലം ദൈവത്തിന് പ്രസാദകരമായി താൻ ജീവിച്ചു എന്നുള്ളതാണ് ദൈവം വിലമതിക്കുന്നത്. പല ആളുകളും ദീർഘായുസ് ലഭിച്ചു കഴിയുമ്പോൾ ആ ദീർഘായുസിനെ ഒരു അനുഗ്രഹമായി കാണുകയും ദീർഘായുസ് ഒരു നന്മയായി കണക്കാക്കുകയും ആ ദീർഘായുസിന്റെ അടിസ്ഥാനത്തിൽ താൻ നീതിമാനോ നീതികെട്ടവനോ എന്നൊക്കെ വിധി എഴുതുവാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. നീതികെട്ട് എത്രയോ ആളുകൾ ദീർഘായുസ്സായി ജീവിച്ചിരുന്നത് നമുക്കറിയാം. എന്നാൽ നീതിമാന്മാർ അല്പായുസ്സുള്ളവരായി ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോകുന്നു എന്നും സഭാപ്രസംഗിയിൽ ശലോമോൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാള് എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, ജീവിച്ചിരുന്ന കാലം അത്രയും ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ചുവോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും അതിപ്രധാനമായ വിഷയം. ക്വാണ്ടിറ്റി ഓഫ് ഡേയ്സ് ലീവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ലീവ്ഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഡേയ്സ് ലീവ്. അതായത് എത്ര നാളുകൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും അതിപ്രധാനമായ വിഷയമായിട്ടിരിക്കുന്നത്. നമ്മളിത് പഠിക്കുമ്പോൾ ഇവിടെ നാല് കാര്യങ്ങൾ എബ്രായലീനകാരൻ തന്നെ പറയുന്നു ഹാബീലിനെ സംബന്ധിച്ച്. ഒന്ന്, അവൻ കായീന്റേതിൽ ഉത്തമമായ യാഗം ദൈവത്തിന് അർപ്പിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ ഉത്തമമായ യാഗം എന്ന് പറയുന്നത്? ഉത്തമമായ യാഗം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന പ്രയോജനകരമായ ഒരു യാഗമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിന്റെ വിശദീകരണം പറയാം. പഴയ നിയമ ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഡെഡ് സാക്രിഫൈസ്, അതായത് ഈ ജീവനില്ലാത്ത യാഗം, അതായത് യാഗവസ്തുവിനെ കൊണ്ടുവന്ന് അതിന്റെ തലമേൽ കൈവച്ച് പാപം അതിന്റെ മേൽ ചുമത്തി അതിനെ അഭിഷിക്തനായ പുരോഹിതൻ അറുത്ത് അതിന്റെ ജഡമാണ് യാഗപീഠത്തിന്മേൽ വെച്ച് യാഗമായി അർപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു ഈ ഹാബേലും ചെയ്തത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ യാഗത്തിന്റെ പ്രത്യേകതയുണ്ട്. ഇറ്റ് വാസ് എ ലിവിംഗ് സാക്രിഫൈസ്, അതായത് ജീവനുള്ള യാഗമായിരുന്നു എന്നുള്ളതാണ്. റോമാലയത്തിൽ പിൽക്കാലത്ത് അപ്പോസ്തലനായ പൗലൂസ് പ്രബോധിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സറി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കും. ഹാബേലിന്റെ യാഗം ഏതെല്ലാം നിലയിലാണ് ദൈവത്തിന് ഉത്തമമായത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, അത് ജീവനുള്ള യാഗമായിരുന്നു. ചത്തയാഗത്തിലല്ല, ജീവനുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. രണ്ട്, ജീവനുള്ളതും പിന്നെ അവിടെ റോമാലയ പോസ്റ്റം പറയുമ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ളതും ദൈവത്തിന് പ്രസാദകരവുമായ, അതായത് ജീവനുള്ളത് മാത്രമാകരുത്, അത് ദൈവത്തിന് പ്രസാദകരവുമായിരിക്കണം. എന്താണ് ഈ ദൈവത്തിന് പ്രസാദകരമായ യാഗം? ദൈവത്തിന്റെ പ്രസാദകരമായ യാഗം എന്ന് പറയുന്നത് ദൈവ വ്യവസ്ഥകൾ പാലിക്കുന്ന യാഗമാണ്. എന്താ ഈ ദൈവ വ്യവസ്ഥ? ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 18 അധ്യായത്തിന്റെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സഭ രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ സഭയിലെ ആരാധനയുടെ പ്രമാണത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണി അവിടെ പറയുകയാണ്, നീ വഴിപാടുമായി ദൈവസ്വനിൽ അർപ്പിക്കാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് നിന്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ നീ വഴിപാട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? പോയി സഹോദരനായി നിരന്നുകൊള്ളണം, പിന്നത്തേതിൽ വന്ന് നീ യാഗം അർപ്പിക്കണം. അപ്പൊ ദൈവത്തിന്റെ പ്രസാദകരമായ യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ പ്രകാരമുള്ള യാഗമാണ്, ദൈവത്തിന്റെ വ്യവസ്ഥകൾ പ്രകാരമുള്ള യാഗമാണ്. കായന്റെ യാഗത്തെ ദൈവം എന്തുകൊണ്ട് പ്രസാദിച്ചില്ലെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ വ്യവസ്ഥയെ പാലിക്കുന്ന യാഗമല്ലായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ വ്യവസ്ഥയെ പാലിക്കുന്ന യാഗമാണ് ദൈവത്തിന് പ്രസാദകരമായി ചെന്ന യാഗം. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ അനേക ആരാധനാ സംവിധാനങ്ങളും, ഞാൻ വേർപെട്ട ദൈവജനത്തിന്റെ ഉൾപ്പെടെയാണ് പറയുന്നത്, അല്ല വേറെ ആരുടെയല്ല, പല ആളുകളുടെയും ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദകരമാണോ എന്നുള്ളവർക്ക് വിഷയമല്ല. ഓരോരുത്തരും അവരോരോ പാറ്റേൺ അങ്ങോട്ടുപോവുകയാണ്. ഞാനിത് പറയുമ്പോൾ പോലെ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന വേർപെട്ട സമൂഹത്തെക്കുറിച്ചും ഞാൻ പറയാറുണ്ട്. അതിങ്ങനെയാണ്, ഞങ്ങൾ നമ്മളൊക്കെ സമുദായ ബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് വേർപെട്ടു വന്നവരാണ്. അവിടെ ഉണ്ടായിരുന്ന സമ്പ്രദായങ്ങളെ അല്ലെങ്കിൽ രീതികളെ ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മൾ പുതിയ നിയമ മാതൃക എന്ന് പറഞ്ഞു വന്നു. പക്ഷേ കാലാന്തരത്തിൽ നമ്മളും എന്ത് ചെയ്തു? വരുമ്പോൾ ഒരു ഒരു പ്രാരംഭ പ്രാർത്ഥന, പിന്നെ ഒരു രണ്ട് മൂന്ന് പാട്ടുകൾ,
അത് കഴിയുമ്പോൾ ഒരു സംഗീത പതിവ് സംഗീതത്തിന് വായന, അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ പേർ സ്തോത്രം, ഇത് കഴിഞ്ഞ് പിന്നീട് കുറെ ആരാധന ചിന്തകൾ, ഇത് കഴിഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു, അതിൽ നിന്ന് പങ്കാളികളാകുന്നു, അത് കഴിയുമ്പം പ്രാർത്ഥിക്കുന്നു, സ്തോത്രാഴ്ച എടുക്കുന്നു, നോട്ടീസ് വായിക്കുന്നു, പിന്നെ പ്രസംഗിക്കുന്നു, പോരുന്നു. 365 ദിവസവും ആഴ്ച വർഷത്തിൻ്റെ 53 ആഴ്ചകളും ഇങ്ങനെ തന്നെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായ ദൈവത്തിൻ്റെ വ്യവസ്ഥകളെല്ലാം നമ്മുടെ ആരാധനയിൽ നമ്മൾ പാലിക്കാറുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല, നാം അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, പലപ്പോഴും നമ്മൾ അതിനെ ഗൗരവമായി കണക്കാക്കാറില്ല. ഇവിടെയാണ് ദൈവം പറഞ്ഞ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അതായത് ജീവനുള്ള യാഗം, രണ്ട് ദൈവത്തിന് പ്രസാദകരമായ യാഗം, മൂന്ന് ദൈവത്തിൻ്റെ സൗരഭ്യവാസനയായ യാഗം, അതായത് ദൈവത്തിന് അംഗീകാരയോഗ്യമായ യാഗം. അപ്പോൾ ഇവിടെ ഹാബേല് ദൈവസ്ഥലം അർപ്പിച്ചത് ജീവനുള്ള യാഗമായിരുന്നു, രണ്ട് ദൈവത്തിന് പ്രസാദമുള്ളതായിരുന്നു, മൂന്ന് ദൈവത്തിന് അംഗീകാരം ആയ ഒന്നായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഡിമാൻഡുകളെല്ലാം അതുപോലെ തന്നെ പാലിക്കുന്ന യാഗമായിരുന്നു ദൈവത്തിൻ്റെ ദാസനായ ഹാബേൽ ദൈവസ്ഥനിൽ അർപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഹാബേലിൻ്റെ യാഗത്തിൻ്റെ ശ്രേഷ്ഠതയായി മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവസ്ഥനിൽ അവൻ യാഗം അർപ്പിച്ചു. ദൈവസ്ഥനിൽ യാഗം അർപ്പിച്ചിട്ട് നമ്മൾ വായിക്കുന്നത് അവന് ദൈവത്തിന് അർപ്പിച്ച യാഗത്തിൽ ദൈവത്തിന് പ്രസാദിച്ചേ മതിയാവൂ. എന്താ കാരണം അറിയാവോ? ദൈവത്തിൻ്റെ കണ്ടീഷൻസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു യാഗമായിരുന്നു ആ യാഗം. അതാണ് അവന് ഉത്തമമായ യാഗം ദൈവത്തിന് അർപ്പിച്ചു എന്ന് ഇവിടെ എബ്രായ ലേഖകൻ പ്രത്യേകാൽ അവനെ കുറിച്ച് എടുത്തു പറയുന്നത്. അതുമാത്രമല്ല, അവൻ കായിൻ്റെതിനേക്കാൾ ഉത്തമമായ യാഗം ദൈവത്തിന് അർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വായിക്കുന്ന പ്രത്യേകം വായിക്കണം അതിൻ്റെ 4 വാക്യം. അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു, ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അപ്പോൾ ദൈവം അവനെ നീതിമാൻ എന്നായി പ്രഖ്യാപിച്ചു. ആരായി നീതിമാൻ? ഞാൻ ഇന്നലെ ഒരു ഇംഗ്ലീഷ് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, ജസ്റ്റിഫിക്കേഷൻ അതായത് നീതീകരണം എന്നുള്ളതായിരുന്നു എൻ്റെ വിഷയം. എന്താണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞു, അതായത് ജുഡീഷ്യൽ പ്രൊക്ലമേഷൻ, അതായത് ദൈവിക കോടതി എന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനമാണത്. എന്ത് പ്രഖ്യാപനം? പാപിയായ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവൻ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്നുള്ള ഏക കാരണത്താൽ ദൈവം അവൻ്റെ പാപത്തിൻ്റെ കടങ്ങളെ ക്രിസ്തുവിൻ്റെ നീതിയിൽ കണക്കിട്ടിട്ട് അവനെ പാപമില്ലാത്തവനായി, പാപം ചെയ്യാത്തവനായി, നിഷ്പാപിയായി പ്രഖ്യാപിക്കുന്ന സ്വർഗത്തിൻ്റെ പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, ഹാബേൽ ദൈവത്തിന് കായിൻ്റെതിനേക്കാൾ ഉത്തമമായ ജീവനുള്ള, നിലനിൽക്കുന്ന, ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന യാഗം അർപ്പിച്ചു. അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? നാം വായിക്കുന്ന ദൈവം അവനെ പരസ്യമായി പ്രഖ്യാപിച്ചു നീതിമാൻ എന്ന്. അപ്പോൾ ദൈവസന്നിധിയിൽ കർത്താവ് ദൈവത്തിന് യോഗ്യമായ, ദൈവത്തിന് അംഗീകാരമായ യാഗമർപ്പിച്ച ഹാബേലിനെ ദൈവം നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചു. നീതിമാൻ എന്ന് മരിക്കും മുമ്പേ അവൻ സാക്ഷ്യം പ്രാപിച്ചു. ഇവിടെ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത്, ഒരാൾ മരിച്ച ശേഷം അവനെ നീതിമാനാക്കിയല്ല, അങ്ങനെയാണ് ഇന്നത്തെ പല സഭകളൊക്കെ ചെയ്യുന്നത്, മരിച്ച ശേഷം അവനെ നീതിമാനായി വിശുദ്ധനായി പ്രഖ്യാപിക്കുക. ഇവിടെ ദൈവം ചെയ്യുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അവനെ നീതിമാനായി പ്രഖ്യാപിക്കുക. ഇവിടെ വായിക്കുന്നത് അതുകൊണ്ട് ദൈവം നീതിമാൻ എന്ന് ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചു, ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു പറഞ്ഞാൽ ദൈവം അവൻ്റെ വഴിപാടിനെ സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ജീവനുള്ള യാഗം, ദൈവത്തിന് പ്രസാദകരമായ യാഗം, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കുന്ന യാഗം, അപ്പോൾ പിന്നെ ദൈവം സാക്ഷ്യം കൽപ്പിക്കുന്ന യാഗം, അങ്ങനെ കായിനേക്കാൾ ഉത്തമമായ യാഗം ഈ ഹാബേൽ ദൈവസന്നിധിയിൽ അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഹാബേൽ ചെയ്യാൻ, അവന് ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് അവൻ നമ്മൾ വായിക്കുന്നത്. എന്തായിരുന്നു പ്രതിഫലനം? പ്രതിഫലനം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തൻ്റെ സഹോദരനായ കായിൻ്റെ മുഖത്തേക്കാൾ
അവന്റെ മുഖം ശോഭിതമായി അതായത് പ്രസന്ന വദനമായി അവന്റെ സഹോദരനായ കായൻ കണ്ടു അത് കണ്ടപ്പോൾ അവന് പ്രസാദമായില്ല അതായത് ദൈവം അവനിൽ പ്രസാദിച്ചത് ഇവന് പ്രസാദമായില്ല സന്തോഷമായില്ല അപ്പോഴാണ് അവൻ അവനെ കൂട്ടിക്കൊണ്ട് വയലിലേക്ക് എന്ന് അവന്റെ കയർത്ത് അവനെ കൊന്നുകളഞ്ഞത് അല്പായുസുള്ള വ്യക്തിയായിരുന്നു ഹാബീൽ എങ്കിലും ജീവിച്ച നാളുകൾ അതായത് തനായിരുന്ന പരിമിതമായ നാളുകൾ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പരസ്യമായ സാക്ഷ്യം പറയുക പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ വിശ്വാസ വീരന്മാരുടെ പേരുവിവരങ്ങളിൽ ചുരുക്കമായി സംഗ്രഹിച്ചെഴുതിയിട്ടുള്ള അത് ചുരുക്കമായി എഴുതിയിട്ടുള്ള ഈ എബ്രാലേഖനം പതിനൊന്നാം അധ്യായത്തിലെ വിശ്വാസഭവനത്തിന്റെ പ്രവേശന കവാടത്തിൽ ദൈവം പ്രതിഷ്ഠിച്ച ആദ്യത്തെ വിശ്വാസ വീരൻ ഹാബേലാണ് ആ ഹാബേലിനെ കുറിച്ച് പറയുമ്പോൾ അവനെ മരിക്കും മുമ്പേ എന്ത് ചെയ്തു ദൈവസന്നിധിയിൽ സാക്ഷ്യം പ്രാപിച്ചു എന്ത് സാക്ഷ്യം അവിടെ വായിക്കുന്ന അവൻ നീതിമാൻ എന്ന് സാക്ഷ്യം പ്രാപിച്ചു ആര് സാക്ഷ്യം പറഞ്ഞു ദൈവം സാക്ഷ്യം പറഞ്ഞു ദൈവത്തിന്റെ ദാസനായ ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ദൈവമാണ് ദൈവത്തിന്റെ ദാസ പുരോഹിതനായിരുന്ന യോശുവയെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ദൈവമാണ് ദൈവത്തിന്റെ ദാസനായ മോശയെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ദൈവമാണ് ഇവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ദൈവമാണ് നാം ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് പരസ്യമായ സാക്ഷ്യം പറയണം ആരാണിവൻ ഇവൻ നീതിമാനാണ് എന്നാലും കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചു അവന്റെ പാപമോചനം ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഹാബേലിന്റെ യാഗം ജീവനുള്ള യാഗം രണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യാഗം മൂന്ന് അവനെ നീതിമാനാക്കിയ യാഗം നാല് അവനെ സാക്ഷ്യം പ്രാപിച്ച യാഗം അഞ്ച് അതിന് വായിക്കുന്നു മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവൻ ഒരിക്കൽ അർപ്പിച്ച യാഗത്തെ എന്ത് ചെയ്യുന്നു അവന്റെ മരണശേഷം ആദാമ്യ തലമുറ മുതൽ ഇന്ന് വരെയും ഇനിയും കർത്താവിന്റെ പ്രത്യക്ഷത വരെയും ലോകം നിലനിൽക്കുന്ന കാലം അത്രയും ലോകം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹാബേലിന്റെ യാഗത്തിന് എന്താ കാരണം അറിയാവോ ദൈവത്തെ പൂർണമായി അനുസരിച്ച് ദൈവ വ്യവസ്ഥയെ സമ്പൂർണമായി പാലിച്ച് ദൈവ പ്രമാണത്തെ സമ്പൂർണമായി കീഴ്പ്പെട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം അർപ്പിച്ച വ്യക്തിയായിരുന്നു ഹാബേൽ കായന്റെ സംസ്കാരം നമുക്കറിയാം അത് കായൻ തനിക്കുണ്ടായ സംസ്കാരം അവന്റെ സഹോദരനെ കൊന്ന ശേഷം ശാപഗ്രസ്തനായി അവൻ ഏദൻ വിട്ട് വായിക്കുന്നു നോ കിഴക്കോ നോ ദേശത്തേക്ക് ചെന്നു അവിടെ ഒരു പട്ടണം പണിതു അവിടെ അവനൊരു കുടുംബ വ്യവസ്ഥിതി കെട്ടിസ്ഥാപിച്ചു അതിനുശേഷം അവനൊരു സാംസ്കാരികതയ്ക്ക് ശിലാസ്ഥാപനം ചെയ്തു ആ സംസ്കാരം നോഹയുടെ കാലത്തെ പ്രളയം വരെ നിലനിൽക്കുകയും നോഹയുടെ കാലത്തെ പ്രളയത്തിന്റെ നാശത്തിൽ അവ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുകയും ചെയ്തു എന്താ കാരണം അറിയാമോ ദൈവ മുമ്പാകെ ദൈവത്തിന് പ്രസാദകരമല്ലാത്ത അംഗീകാരം അല്ലാത്ത യോഗ്യമല്ലാത്ത ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാത്ത ശാപത്തിന് ഉതകുന്ന ഒരർപ്പണം ചെയ്ത ശേഷമാ കായിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞങ്ങളൊക്കെ പണ്ട് ബാല്യകാലത്ത് വേദവസ്തുവം വായിക്കുമ്പോൾ സമുദായ സഭകളുടെ പശ്ചാത്തലല്ലേ ജനിച്ചു വളർന്നത് അന്ന് വായിച്ചപ്പോൾ വാസ്തവത്തില് ഞാൻ പഠിച്ചത് ഞങ്ങളെ ആരും പഠിപ്പിച്ചത് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ് കായിൻ കൃഷിക്കാനായിരുന്നു അവനുണ്ടായിരുന്ന കൃഷിഭവങ്ങളൊക്കെ ചിലത് കൊണ്ടുവന്ന് ദൈവത്തിന് യാഗം കഴിച്ചു അങ്ങനെ ദൈവത്തിന് ഇഷ്ടമില്ലാതെ വന്നു എന്നാൽ ഹാബേല് അങ്ങനെയല്ല അവന്റെ ആട്ടിൻകുട്ടിയെ കൊണ്ട് യാഗം കഴിച്ചു ദൈവം അതിൽ പ്രസാദിച്ചു നോക്കിയാൽ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ എളിയ മനസ്സിൽ ഞാൻ ചിന്തിച്ചത് അതുമല്ല രണ്ടുപേരും കൃഷിക്കാരല്ലേ ഒരാള് വെജിറ്റബിൾ കൃഷിക്കാരനും മറ്റേയാള് ഈ മൃഗത്തെ വളർത്തിക്കൊണ്ടിരുന്ന ആള് അപ്പൊ അതുകൊണ്ട് അത് അതിൽ തന്നെ തെറ്റല്ല അവരവർക്കുള്ളതാ കൊടുത്തു എന്തു കൊടുത്തു എന്നുള്ളതിനേക്കാൾ ഏത് മനോഭാവത്തിൽ കൊടുത്തു എന്നുള്ളതാണ് ദൈവം അളന്നത് അതായത് കായിനെ കുറിച്ച് വായിക്കുന്നത് അവൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി എന്നാണ് യോഹന്നാൻ പറയുന്നത് അതായത് ഹിസ് വെരി ഒറിജിൻ വാസ് ഓഫ് ദി വിക്കഡ് പേഴ്സൺ അതായത് അവന്റെ ആരംഭം തന്നെ ദുഷ്ടനിൽ നിന്നാണ് ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരാകുന്നു എന്ന് സംഗീതകാരൻ പറയുന്നു ആരംഭത്തിങ്കൽ തന്നെ ദൈവസന്നിധിയിൽ ദുഷ്ടത പ്രവർത്തിച്ച ദുഷ്ടന്മാരായി തീർന്ന ഈ മനുഷ്യൻ അവന്റെ യാഗത്തിലും അവനിലും ദൈവം പ്രസാദിച്ചില്ല ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ഗുണപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ശുശ്രൂഷ ചെയ്യുന്ന ഒരു വേലക്കാരൻ ചെയ്യുന്ന വേലയെ ദൈവം അംഗീകരിക്കുന്നതിന് മുമ്പ് വേലക്കാരനെ ദൈവം അംഗീകരിച്ചിരിക്കണം അതായത് ഗാഡ് ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദി വർക്ക്മാൻ ദാൻ ദ വർക്ക്
അതായത് ദൈവത്തിന്റെ ശുശ്രൂഷകളിലാണ് ശുശ്രൂഷയേക്കാൾ ദൈവം പ്രസാദിക്കേണ്ടത്. അപ്പൊ ദൈവം വ്യക്തിയിൽ പ്രസാദിക്കുന്നില്ലായെങ്കിൽ അവൻ അർപ്പിക്കുന്ന അർപ്പണത്തിൽ ദൈവം പ്രസാദിക്കുകയില്ല. കായലിൽ ദൈവം പ്രസാദിച്ചില്ല, ആബേലിൽ ദൈവം പ്രസാദിച്ചു. അതുകൊണ്ട് ദൈവം അവന്റെ യാഗത്തെ അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 6000 വർഷങ്ങളായി ലോക ചരിത്രം ഉരുണ്ട് മാറിക്കൊണ്ടിരുന്നിട്ടും വിശ്വാസന്റെ വീരപുരുഷന്മാരിൽ അഗ്രഗണ്യനായി ദൈവത്തിന്റെ ദാസനായ ഹാബേൽ ലോക ചരിത്രത്തിൽ ബൈബിൾ ചരിത്രത്തിൽ സംസാരിക്കപ്പെട്ടുകൊണ്ട് തുടരുന്നു. ഇവിടെ നമ്മൾ പറയാ, അധികം പ്രസംഗങ്ങളൊന്നും അവൻ ചെയ്തില്ല, അധികം പ്രവൃത്തികളൊന്നും അവൻ ചെയ്തില്ല, ദീർഘകാലം അവൻ ജീവിച്ചില്ല. പക്ഷേ അവൻ എന്ത് ചെയ്തു? പ്രകാശിച്ചത്, പ്രവർത്തിച്ചത്, അർപ്പിച്ചത്, ജീവിച്ചത് ദൈവത്തിന് പ്രസാദകരമായ നിലയിലായിരുന്നു. ദൈവത്തിന്റെ മഹത്വത്തിന് പ്രയോജനകരമായ ആകത്തക നിലയിൽ ആയിരുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലെ നാം ദൈവത്തിന് അർപ്പിക്കുന്ന ഏത് യാഗവും ഏത് ആരാധനയും നമ്മുടെ ജീവിതം മുഴുവനായി തന്നെയും ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ ചെയ്യണം. ദൈവം നമ്മിൽ പ്രഥമത പ്രസാദിക്കണം. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നില്ല എങ്കിൽ നാം അർപ്പിക്കുന്ന യാതൊന്നിലും ദൈവം പ്രസാദിക്കുകയില്ല. ഒരാള് ഒരു മനുഷ്യായുസിൽ 10,000 പുൽപ്പിറ്റുകൾ പ്രസംഗിച്ചു ചെയ്തിരിക്കുക, ദൈവം പ്രസാദിക്കുകയില്ല. ദൈവം പ്രസാദിക്കുന്നത് പ്രസംഗത്തിലല്ല, ദൈവം പ്രസാദിക്കുന്നത് പ്രസംഗകനെല്ലാം. അതായത് അവന്റെ ഹൃദയം, അവന്റെ മനോഭാവം, അവന്റെ ജീവിതം, അവന്റെ ജീവിതവിശുദ്ധി, അവന്റെ ഉദ്ദേശം, ഇതെല്ലാം ദൈവം കൃത്യമായി നോക്കിയിട്ട് ഹാബേലിലേക്ക് ദൈവം നോക്കി, അവന്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കി, അവന്റെ മനോഭാവത്തെ ദൈവം നോക്കി, അവന്റെ അതിനുശേഷമാണ് അവന്റെ പ്രവൃത്തിയെ ദൈവം വിലയിരുത്തിയത്. അപ്പൊ അവനിൽ ദൈവം പ്രസാദിച്ചു, അതുകൊണ്ട് അവൻ അർപ്പിച്ച യാഗത്തിലും ദൈവം പ്രസാദിച്ചു. കായലിൽ ദൈവം പ്രസാദിച്ചില്ല, അതുകൊണ്ട് അവൻ അർപ്പിച്ച യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. അതാണ് സത്യമായ അവസ്ഥ. കായലിൽ പ്രസാദിക്കാതിന്റെ കാരണം എന്താണെന്ന് തെളിവോടുകൂടെ പുതിയമത്തിൽ പറയുന്നത് ആരാണെന്ന് അറിയാമോ? യോഹന്നാന്റെ പോസ്റ്റലാണ്. യോഹന്നാൻ പറയാണ് അവൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനാണ്, അതായത് പിശാചിൽ നിന്ന് ഉള്ളവനാണ്. പിശാചിൽ നിന്നുള്ളവനായി, അതായത് അവന്റെ ഒറിജിൻ തന്നെ ദൈവവിരോധിയായ പിശാചാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ പിതാവ്, നിങ്ങൾ ഭോഷ്ക പറയുന്നവരും, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. തന്നെ വിമർശിച്ച, താൻ അല്ല ചെയ്ത, വചനത്തെ വിശ്വസിക്കാത്ത, ദൈവവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടാത്ത, അനുസരിക്കാത്ത, അനുസരണം കേട്ട മത്സരികളായ യഹൂദ ജനതയെ നോക്കി പറഞ്ഞു, നിങ്ങൾ ആരാണ്? പിശാച് എന്ന് പറയുന്ന പിതാവിന്റെ മക്കളാണ്. ഇത് പറയാൻ കാരണം എന്താ അറിയാമോ? അവര് പറഞ്ഞു, വി ആർ ദ ചിൽഡ്രൻ ഓഫ് എബ്രഹാം, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമായിരുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുമായിരുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമായിരുന്നു. കാരണം അബ്രഹാം എന്റെ നാളെ കാണും എന്ന് ഉള്ളത് കൊണ്ട് അത്യന്തം സന്തോഷിച്ചു, താൻ കണ്ടുപിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ മക്കളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ എന്നിൽ വിശ്വസിക്കും. കാര്യം, ഞാൻ അബ്രഹാമിന്റെ വംശാവലിയിൽ ജനിച്ച ലോകത്തിന്റെ രക്ഷിതാവാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ല. Then whose children you are? കർത്താവ് ചോദിച്ചു, നിങ്ങൾ ആരുടെ മക്കളാണ്? ഞാൻ പറയാം, നിങ്ങൾ പിശാച് എന്ന് പറയുന്ന പിതാവിന്റെ മക്കളാകുന്നു. പിശാച് ഹോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കായീൻ ഹോഷ്ക് പറയുന്ന പിതാവായ പിശാചിൽ നിന്ന് ഒറിജിൻ എടുത്ത, അതായത് ഉത്ഭവിച്ച അവന്റെ ആ ഉത്ഭവത്തെ ദൈവം പ്രസാദിച്ചില്ല. നമ്മൾ വായിക്കുന്നു, അവൻ ഹോഷ്ക് പറയുന്ന പിതാവിന്റെ മകനാണ്. അത് കായീൻ പിശാച് എന്നതായത് ദുഷ്ടനിൽ നിന്നുള്ളവനായി തന്റെ സഹോദരനെ കൊന്നുകളഞ്ഞ പോലെ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്? കുലപാതകികൾ ആയിരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, സഹോദരനെ പഹിക്കുന്ന ഏവനും കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനിലും ദൈവത്തിന്റെ ജീവൻ വസിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലപാതകം എന്ന് ചെയ്യുന്നത് പിശാചാണ്. കുലപാതകൻ ചെയ്തിട്ട് ഹോഷ്ക് പറയുന്നതും പിശാചാണ്. തന്റെ സഹോദരനെ നിഗ്രഹിച്ച ശേഷം ദൈവം ചോദിച്ചു കായീനോട്, നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിച്ചു. പറഞ്ഞത്, ആമൈ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ? അവൻ ദൈവത്തോട് കോപിച്ചു, അവൻ ഞാൻ അറിയുന്നില്ല എന്നോട് പറഞ്ഞു, ഹോഷ്ക് പറഞ്ഞു. ഹോഷ്ക് പറയുന്നവൻ പിശാചാണ്, അതിന്റെ അപ്പനാണവൻ. അവന്
അവന്റെ സന്തതി എന്ന് കായിനെക്കുറിച്ച് പറയാം. അവരിൽ ദൈവം പ്രസാദിച്ചില്ല. ദൈവം എന്ത് ചെയ്യണം? അർപ്പണത്തെക്കാൾ അധികം ആദ്യം ദൈവം പ്രസാദിക്കേണ്ടത് അർപ്പകരിലാണ്. അർപ്പകരിൽ പ്രസാദിച്ചാൽ മാത്രമേ ദൈവം അർപ്പണത്തെ അംഗീകരിക്കുകയുള്ളൂ. ഹാബേലിൽ ദൈവം പ്രസാദിച്ചു, അതുകൊണ്ട് അവന്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അവൻ മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ രണ്ടാമതായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ആളാണ് ആദാം കഴിഞ്ഞാൽ അടുത്തത് ഹാബേൽ. കായീൻ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാറ്റപ്പെട്ടു. കാരണം അറിയാമോ? അവൻ ദൈവത്തോട് മത്സരിയായി, ദൈവത്തോട് ഭോഷ്ക പറയുന്നവനായി, ദൈവത്തോട് കോപിക്കുന്നവനായി, ദൈവസ്ഥനിൽ കൊലപാതകനായി, ദൈവസ്ഥനിൽ സഹോദരഘാതകനായി, ദൈവസ്ഥനിൽ ശാപഗ്രസ്തനായി അവൻ ദൂരവേ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹാബേൽ ശ്വാസ സമാനം വളരെ പരിമിതമായിരുന്നു അവന്റെ ജീവിതം. എങ്കിലും നാം വായിക്കുന്നത് സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി നീണ്ട സാക്ഷ്യം പറയുന്നു. എവിടെ? ബൈബിൾ ചരിത്രം മുഴുവനിലൂടെ ദൈവം പരസ്യമായി സാക്ഷ്യം പറയുന്നു ദൈവദാസനായ ഹാബേലിനെ കുറിച്ച്. ഇന്നും വിശ്വാസ ഹൃദയങ്ങൾ വിശ്വാസത്താൽ അവർ സംസാരിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കുമോ, എവിടെയെല്ലാം ദൈവത്തിനും ഭയിക്കപ്പെടുമോ, എവിടെയെല്ലാം വിശ്വാസവീന്മാരെ പരാമർശിക്കുമോ, അവിടെയെല്ലാം ഹാബേലിനെ കുറിച്ച് സംസാരിക്കപ്പെടുന്നു. എന്താ കാരണം? അവൻ ദൈവത്തിന് കായിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഞാൻ എന്റെ വാക്കിലൂടെ പര്യവസാനിപ്പിക്കും മുമ്പ് ഞാൻ ഈ ആത്മീയ പ്രിൻസിപ്പിൾ ആവർത്തിച്ച് ഓർപ്പിച്ച് ഞാനിവിടെ പര്യവസാനിപ്പിക്കുകയാണ്. അതായത്, ഗോഡ് ഹാസ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ബി പ്ലേസ്ഡ് ഇൻ ഹിസ് വർക്ക് മാൻ ദാൻ ദ വർക്ക് ഇറ്റ്സെൽഫ്. അതായത്, വേലയേക്കാൾ മുമ്പേ വേലക്കാരനിൽ ദൈവം പ്രസാദിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ വേലയെ ദൈവം പ്രസാദിക്കുകയുള്ളൂ. രണ്ട്, ദൈവം ഗോഡ് റിജക്ട്സ് ബിക്കോസ് വാട്ട് ഈ റിജക്ട്സ് ഈസ് ഓൾറെഡി ബീൻ റിജക്റ്റഡ്. അതായത്, ദൈവം യാതൊന്നിനെ ഉപേക്ഷിച്ച് കളയുന്നുവോ, അവനെ ദൈവം ഉപേക്ഷിക്കുന്നതിന് കാരണം അവൻ ദൈവത്തെ മുന്നമേ തന്നെത്താൻ ഉപേക്ഷിച്ചിരിക്കുകയാൽ ദൈവം അവനെ ഉപേക്ഷിക്കുകയാണ്. അല്ല, ദൈവം ആരെയും മനഃപൂർവ്വമായി ഉപേക്ഷിക്കുകയല്ല. ഹാബേൽ ദൈവ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ, വിശ്വാസ സമൂഹത്തിന്റെ ചരിത്രത്തിൽ, ക്രൈസ്തവ സമൂഹത്തിൽ അല്ലെങ്കിൽ ആത്മീയ സമൂഹത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയായി വേദപുസ്തക ചരിത്രത്തിൽ നിവർന്നു നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിന് ഉത്തമമായ യാഗം കഴിച്ചതിൻ്റെ ചരിത്രത്തിൻ്റെ നാന്ദിയായി, നാഴികക്കല്ലായി വിശ്വാസ വീരചരിത്രത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹാബേലിനെ പിന്തുടർച്ചക്കാരായി ദൈവസഭയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ വിശ്വാസം വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷോ ലക്ഷങ്ങളെ സഭാചരിത്രം അക്കമിട്ട് എണ്ണി പറയുന്നുണ്ട്. അവരിൽ ആദ്യത്തെ വ്യക്തിയാണ് വിശ്വാസ വീരനായ ഹാബേൽ. പ്രിയപ്പെട്ടവരെ, നാം അർപ്പിക്കുന്ന ആരാധന, നാം അർപ്പിക്കുന്ന യാഗങ്ങൾ, നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ ജീവനുള്ളതും ദൈവത്തിന് പ്രസാദകരവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാണോ എന്ന് നമുക്ക് നമ്മെ തന്നെ സ്വയ വിചിന്തനം ചെയ്യുവാൻ ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിലെ ഹാബേലിനെ കുറിച്ചുള്ള പഠനം സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് ഈ വാക്കിൽ തൽക്കാലം ഞാൻ വിരമിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ മറ്റൊരു പഠനവുമായി വീണ്ടും നാളെ രാത്രിയിൽ നിങ്ങളെ സമീപിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.